നമസ്കാരം. ധാർഷ്ട്യം, ധൂർത്ത് ഈ രണ്ട് പദങ്ങൾ കേട്ടാൽ മലയാളികളുടെ മനസ്സിൽ ഒരൊറ്റ മുഖമേ തെളിഞ്ഞു വരൂ. അത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയാണ്. അദ്ദേഹത്തെ അറിയാവുന്നവരും അദ്ദേഹത്തെ കേട്ടിട്ടുള്ളവരും അദ്ദേഹമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നറിയാവുന്നവരും ഒക്കെ ഒരേപോലെ രാഷ്ട്രീയ ഭേദമന്യേ, മതഭേദമന്യേ ധൂർത്തിന്റെയും ധാർഷ്ട്യത്തിന്റെയും പ്രതീകമായി പിണറായിയെ കരുതുന്നു. കമ്മ്യൂണിസ്റ്റുകാർ ഈ ധാർഷ്ട്യത്തെ, ഇരട്ടച്ചങ്കെന്നും ധൂർത്തിനെ തൊഴിലാളി വർഗ സ്നേഹമെന്നും ഒക്കെ വിശേഷിപ്പിക്കുമെങ്കിലും പിണറായിയാണ് ആ രണ്ട് പദത്തിന്റെയും കുത്തകാവകാശം അല്ലെങ്കിൽ പേറ്റന്റ് കരസ്ഥമാക്കിയിരിക്കുന്നത്. ധാർഷ്ട്യത്തെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. പിണറായിയുടെ ഓരോ വർത്തമാനവും ധാർഷ്ട്യം കലർന്നതാണ്. ഇപ്പോൾ മാത്യു കുഴൽ നാടൻ നിയമസഭയിലും പുറത്തും പിണറായിയുടെ മകളെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് പ്രസംഗങ്ങൾ നടത്തുമ്പോൾ പിണറായി മൗനം പാലിക്കുകയാണ്. ഈ യുദ്ധം ആദ്യം ആരംഭിക്കുന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ്. അന്ന് നിയമസഭയിൽ വെച്ച് ജയ് ബാലകുമാർ എന്ന ഒരു അന്താരാഷ്ട്ര കൺസൾട്ടന്റ് മുഖ്യമന്ത്രിയുടെ മകളുടെ മെന്ററാണ് എന്ന ആരോപണം ഉന്നയിച്ചപ്പോൾ പൊട്ടിത്തെറിക്കുകയായിരുന്നു പിണറായി വിജയൻ. ജയ് ബാലകുമാർ എന്ന് പറയുന്നത്, ജയ് ബാലകുമാർ ആരാണ്? പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിന്റെ ഡയറക്ടറായിരുന്നു. അതിനുശേഷം ഈ ആരോപണം ഉയർന്നു വന്നതിന് തൊട്ടു പിന്നാലെ ആ വെബ്സൈറ്റ് ഡൗണായി. വീണ്ടും അപ്പായപ്പോൾ ഈ ജയ് ബാലകുമാർ മെന്ററായിരുന്നു എന്ന പരാമർശം അതിൽ നിന്ന് മാറ്റപ്പെട്ടു. വൈ? മാത്യു കുഴൽനാടൻ അദ്ദേഹത്തിൻ്റെ വിചാരം എങ്ങനെയും തട്ടിക്കളിയെന്നാണ്. അതിന് വേറെ ആളെ നോക്കുന്നതാണെന്നല്ല. എന്താ നിങ്ങൾ വിചാരിച്ചത് മകളെ പറ്റി പറഞ്ഞാൽ ഞാൻ അല്ലാതെ കിടുങ്ങിപ്പോകുന്നതാണ്. പച്ച കള്ളമാണ് നിങ്ങളിവിടെ പറഞ്ഞത്. നീ അത്തരത്തിലുള്ള ഒരു വ്യക്തിയെ എൻ്റെ മകളുടെ മെൻ്ററായിട്ട് ആ മകൾ ഒരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല. അങ്ങനെ സത്യവിരുദ്ധമായ കാര്യങ്ങളാണോ അവതരിപ്പിക്കുന്നത്? അസംബന്ധങ്ങൾ വിളിച്ചു പറഞ്ഞ് പിന്നെ വീണ്ടും അസംബന്ധങ്ങൾ ആവർത്തിക്കാനാണോ? അതിനാണോ ശ്രമിക്കേണ്ടത്? അതാണോ ചെയ്യേണ്ടത്? വേണ്ടാത്ത കാര്യങ്ങൾ പറയാനാണോ ഈ സഭാവേദി ഉപയോഗിക്കുന്നത്? ഞങ്ങളുടെ ഭാഗത്തുള്ള തെറ്റുകൾ ഉണ്ടെങ്കിൽ ആ തെറ്റുകൾ പറയണം. വെറുതെ വീട്ടിൽ കഴിയുന്ന ആളെ വരെ വിളിച്ച് ആക്ഷേപിക്കുന്ന രീതിയാണ്. ഗൗരവമേറിയ ഒരു വിമർശനം തെളിവുകളോടുകൂടി നിയമസഭയിൽ അവതരിപ്പിച്ചപ്പോൾ അത് പച്ചക്കള്ളമാണ് എന്ന പച്ചക്കള്ളം പറഞ്ഞ് പൊട്ടിത്തെറിച്ച് പിണറായിയുണ്ട്. അതാണ് പിണറായിയുടെ ധാർഷ്ട്യത്തിന്റെ ഒരു പ്രതീകം. 100% സത്യം പറഞ്ഞാലും പൊട്ടിത്തെറിക്കുന്ന ധാർഷ്ട്യം, അതിനാണ് ഇരട്ടച്ചങ്ക എന്ന് ഇടതുപക്ഷക്കാർ വിളിക്കുന്നത്. അല്ലെങ്കിൽ നാണമില്ലാതെ ഇത്രയും വലിയൊരു ആരോപണം കേട്ടിട്ട് കൈയടിക്കുമായിരുന്നു അവിടെ ഇരുന്ന സാമാജികർ. പിന്നെ ധൂർത്താണ്. മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർക്കും അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവർക്കും എല്ലാം കൊടുക്കാൻ നമ്മുടെ ഖജനാവ് മുടിക്കുന്നു എന്നത് തന്നെയാണ് ധൂർത്തിന്റെ തെളിവ്. ഒരാവശ്യമില്ലാത്ത കമ്മീഷനുകളും ബോർഡുകളും കോർപ്പറേഷനുകളും ഉണ്ടാക്കി അവിടെയെല്ലാം പാർട്ടിക്കാരെ തിരികെ കയറ്റുന്നു. പാർട്ടിക്ക് വേണ്ടപ്പെട്ടവർ അല്ലെങ്കിൽ പിണറായിക്ക് വേണ്ടപ്പെട്ടവർ എപ്പോഴും പ്രധാനപ്പെട്ട പദവിയിലിരിക്കും. ആലോചിച്ച് നോക്കുക, സാക്കി എന്ന് പറയുന്ന ഒരാൾ കഴിഞ്ഞ 5 വർഷം കേരള PSCയുടെ ചെയർമാനായിരുന്നു. ലക്ഷക്കണക്കിന് രൂപ ശമ്പളം. അദ്ദേഹത്തിന് ഇപ്പോൾ ലക്ഷക്കണക്കിന് രൂപ പെൻഷനുമുണ്ട്. PSC അംഗങ്ങളുടെ പ്രത്യേകത, അവർ 5-6 വർഷം സേവനമനുഷ്ഠിച്ച് റിട്ടയർ ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന അവസാന ശമ്പളത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അവർക്ക് ഫുൾ പെൻഷൻ കിട്ടുന്നത്. ഏറ്റവും കുറഞ്ഞത് 1.5 ലക്ഷം രൂപ ശമ്പളമുണ്ട് അവർക്ക്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും, അതായത് ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനേക്കാൾ കൂടുതൽ ശമ്പളം കൈപ്പറ്റുന്നുണ്ട് PSC അംഗങ്ങൾ. അതുകൊണ്ട് തിരികെ കയറ്റാവുന്ന ഏറ്റവും നല്ല പദവിയാണ് PSC അംഗങ്ങളുടെ. അതുകൊണ്ടാണ് ഒരാവശ്യമില്ലാതെ 23 തസ്തിക സൃഷ്ടിച്ച് 23 രാഷ്ട്രീയക്കാരെ പോസ്റ്റിൽ കയറ്റിയിരുന്നത്. അവിടെ നിന്ന് അദ്ദേഹം കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഉടനെ വഖഫ് ബോർഡിന്റെ ചെയർമാൻ ആക്കിയിരിക്കുന്നു. ആലോചിച്ച് നോക്കൂ, വഖഫ് ബോർഡ് പോലെ പ്രധാനപ്പെട്ട ഒരു തസ്തികയിൽ ഉയർന്ന ശമ്പളം കൊടുത്ത് സാക്കിർ ഹുസൈനെ നിയമിക്കണമെങ്കിൽ എന്തായിരിക്കും സാക്കിർ ഹുസൈനും പിണറായിയും തമ്മിലുള്ള ഫോർമുല? ഇങ്ങനെ എല്ലായിടങ്ങളിലും പാർട്ടിക്കാരെ തിരികെ കയറ്റും. മാത്രമല്ല അവരുടെ ഭാര്യമാരും അവരുടെ മക്കളും ഒക്കെയാണ് യൂണിവേഴ്സിറ്റിയിലെ വലിയ ശമ്പളം കൈപ്പറ്റുന്ന തസ്തികയിലിരിക്കുന്നത്. അതുപോലെ കൊലപാതകികളെ രക്ഷിക്കാൻ സുപ്രീം കോടതി വരെ പോകും. മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ സർക്കാരിനെയും അദ്ദേഹത്തിന്റെ നേതാക്കളെയും രക്ഷിക്കാൻ സുപ്രീം കോടതിയിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ ഖജനാവിലെ പണം കൊടുത്ത് ഇവിടെ കൊണ്ടുവന്ന് കേസ് നടത്തും. ജയിക്കുവോ ഇല്ലയോ എന്നത് 2-ാമത്തെ കാര്യം. പാർലമെന്റ് പാസാക്കിയ നിയമങ്ങൾക്കെതിരെ ലക്ഷക്കണക്കിന് രൂപ മുടക്കി സുപ്രീം കോടതി വരെ പോയി അനാവശ്യമായി പോരാട്ടം നടത്തും, ജയിക്കുകയില്ല. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ധൂർത്തിന്റെ പ്രതീകമായിരിക്കാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അദ്ദേഹത്തിന് വീടിന് ചുറ്റുമതിൽ പണിയാനും കന്നുകാലിക്കൂടി പണിയാനും ഏതാണ്ട് 45 ലക്ഷം രൂപ അനുവദിച്ചത്. 2-2 നിലയുള്ള ക്ലിഫ്ഹൗസ്, നമ്മുടെ നാട്ടിലെ ഒരുമാതിരിപ്പെട്ട ഇടത്തരക്കാരുടെ വീട് പോലും 2 നിലയുള്ളതാണ്. 2-2 നിലയുള്ള ക്ലിഫ്ഹൗസിലെ ലക്ഷക്കണക്കിന് രൂപ മുടക്കി ലിഫ്റ്റ് പണിതു. പിണറായി വിജയന് വിശ്രമിക്കാനും ആനന്ദിക്കാനും സ്വിമ്മിംഗ് പൂൾ ശരിയാക്കി എടുത്തിരിക്കുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ധൂർത്തിന്റെ പ്രതീകമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അദ്ദേഹം സഞ്ചരിക്കുന്നത് ചക്രവർത്തി സഞ്ചരിക്കുന്നത് പോലെയാണ്.
എത്ര വാഹനങ്ങൾ മുഖ്യമന്ത്രിയുടെ യാത്രയ്ക്ക് വേണ്ടി ഉണ്ടേ എന്ന് ആർക്കും അറിയില്ല. കാരണം സർക്കാരിന്റെ എല്ലാ വാഹനങ്ങളുടെയും ഉടമസ്ഥൻ അദ്ദേഹമാണല്ലോ. രാജാവിന്റെ ഉടമസ്ഥതയിലാണല്ലോ നാട്ടിലെ സകല സ്വത്തുക്കളും. മുഖ്യമന്ത്രിക്ക് വേണ്ടി ചീറിപ്പായാൻ നിരവധി വാഹനങ്ങളാണ്. മുഖ്യമന്ത്രി വരുന്ന വഴി മുഴുവൻ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ വേറെയും. തിരുവനന്തപുരത്തു നിന്നും മുഖ്യമന്ത്രി പുറപ്പെട്ടാൽ വഴിയിലുള്ള മുഴുവൻ സിഗ്നലുകളും അടച്ചുപൂട്ടും. ഒരാൾക്കും യാത്ര ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഒരുക്കും. സകല പോലീസുകാരും വഴിയിലായിരിക്കും. ഇതാണ് സാഹചര്യം. ഇതിനൊക്കെ ഒരു മാറ്റം എന്തെങ്കിലും വരില്ല എന്ന് തെളിയിക്കുകയാണ് കഴിഞ്ഞ ദിവസത്തെ മുഖ്യമന്ത്രിയുടെ ട്രെയിൻ യാത്ര. മുഖ്യമന്ത്രി പദവിയിൽ എത്തിയതിന് ശേഷം ആദ്യമായാണ് അദ്ദേഹം ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആദ്യത്തെ വന്ദേ ഭാരത യാത്ര എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും മുഖ്യമന്ത്രി ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് അപൂർവമാണെന്നാണ് സൂചനകൾ. മുഖ്യമന്ത്രി എന്തായാലും കണ്ണൂരിൽ നിന്നും എറണാകുളം വരെ കഴിഞ്ഞ ദിവസം ട്രെയിനിലെത്തി. ആ ട്രെയിനിൽ ഉണ്ടായിരുന്നവരും അപ്പോൾ യാത്ര ചെയ്യാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ പോയവരും അക്ഷരാർത്ഥത്തിൽ വെള്ളം കുടിച്ചു. മുഖ്യമന്ത്രി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വരുന്നതിന് മുന്നോടിയായി കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസര പ്രദേശത്തും വലിയ സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കി. യാത്രക്കാരെ ടിക്കറ്റ് ഇല്ലാത്തവരെ ആരെയും കയറ്റിവിട്ടില്ല. പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കാൻ വന്നവർക്ക് നിരാശപ്പെട്ട് തിരിച്ചു പോകേണ്ടി വന്നു. വഴിനീള പോലീസിന്റെ സന്നാഹമാണ്, പോലീസിന്റെ ഒരുക്കമാണ്. ട്രെയിനുകൾ മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന പ്ലാറ്റ്ഫോമുകൾ മാറി. മുഖ്യമന്ത്രി വരുന്നതനുസരിച്ച് ഒന്നാം പ്ലാറ്റ്ഫോമിൽ മുഖ്യമന്ത്രി വരുന്ന ട്രെയിൻ മാത്രമേ വരൂ, മറ്റൊരു ട്രെയിനും വരാത്ത സാഹചര്യം ഉണ്ടായി. മൂന്നാം പ്ലാറ്റ്ഫോമിലൂടെ പോകേണ്ട ട്രെയിനാണ്, അതിനെ ഒന്നാം പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റി. നിരന്തരമായി അത് അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പലർക്കും ട്രെയിൻ മിസ്സായി. മുഖ്യമന്ത്രി ഒന്നാം പ്ലാറ്റ്ഫോമിൽ വന്ന് നിൽക്കുന്നത് പ്രമാണിച്ച് ഒന്നാം പ്ലാറ്റ്ഫോമിലെ ഒരുമാതിരിപ്പെട്ട യാത്രക്കാരെല്ലാം ഒഴിവാക്കി നിർത്തി. കണ്ണൂർ സിറ്റിയിലെ സകല പോലീസുകാരും റെയിൽവേ സ്റ്റേഷൻ വളഞ്ഞിരിക്കുകയാണ് മുഖ്യമന്ത്രി വരുന്നതനുസരിച്ച്. കണ്ണൂരിൽ മാത്രമല്ല, എറണാകുളം വരെയുള്ള സകല റെയിൽവേ സ്റ്റേഷനുകളിൽ മുഖ്യമന്ത്രിയുടെ ട്രെയിൻ നിർത്തിയാൽ അവിടെയെല്ലാം വലിയ പോലീസ് സന്നാഹമാണ്. റെയിൽവേ പോലീസ് മുഴുവൻ ഈ ട്രെയിനിന് ചുറ്റിപ്പറ്റിയുണ്ട്. പിന്നാലെയാണ് കേരള പോലീസിന് വലിയ സന്നാഹങ്ങൾ എല്ലാ സ്റ്റേഷനുകളിലും വന്ന് നിൽക്കുകയാണ്. അവിടെയും നിന്നില്ല, മുഖ്യമന്ത്രി കടന്നു പോകുന്ന ട്രെയിനിന്റെ ട്രാക്കുകളുടെ ഇരുവശത്തുമായി ഓരോ കിലോമീറ്ററിലും പോലീസുകാരെ കാവൽ നിർത്തി. അതായത് കണ്ണൂരിൽ നിന്നും എറണാകുളം വരെ ട്രെയിൻ പോയപ്പോൾ ആ ട്രെയിനിന്റെ ഓരോ കിലോമീറ്ററിലും രണ്ട് പോലീസുകാരെ വീതം അപ്പുറയും ഇപ്പുറയും കാവൽ നിർത്തി. ചുരുക്കി പറഞ്ഞാൽ മുഖ്യമന്ത്രി കണ്ണൂരിൽ നിന്നും എറണാകുളം വരെ ട്രെയിനിൽ പോയപ്പോൾ ഒരു 10,000 പോലീസിനെങ്കിലും ഉപയോഗിക്കേണ്ടി വന്നു. പോലീസ് സന്നാഹങ്ങൾ മുഴുവൻ മുഖ്യമന്ത്രിക്ക് വേണ്ടി വഴിയിൽ കാവൽ നിൽക്കേണ്ടി വന്നു. എന്തൊരു ഗതികേടാണെന്ന് അവർക്കും. ഇവരുടെ ഒരു ദിവസത്തെ ശമ്പളം നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. സർക്കാർ ഖജനാവിൽ നിന്ന് ഇവർക്ക് പണം കൊടുക്കുന്നത് മുഖ്യമന്ത്രിക്ക് കാവൽ നിൽക്കാനോ മുഖ്യമന്ത്രി പോകുന്ന റെയിൽവേ ട്രാക്കിന് കാവൽ നിൽക്കാനോ അല്ല. അവർക്ക് ഒരുപാട് ജോലികൾ വേറെയുണ്ട്. ആ അവരൊക്കെ ഒരു ദിവസം ഇതിനു വേണ്ടി മാറ്റിവെച്ചെങ്കിൽ അവരുടെ ഓരോ ദിവസത്തെയും ശമ്പളം ഇതിന് ചെലവായി കൂട്ടേണ്ടതുണ്ട്. എത്ര ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രി കണ്ണൂരിൽ നിന്നും കൊച്ചി വരെ ട്രെയിനിൽ പോയതിനെ നമ്മൾ മുടക്കേണ്ടി വന്നിരിക്കുന്നത്? എന്ന് മാത്രമല്ല, എന്തൊരു ദുരിതമാണ് സാധാരണക്കാരെ മനുഷ്യൻ അനുഭവിച്ചത്? ചോദ്യം വളരെ ലളിതമാണ്. മുഖ്യമന്ത്രി ഇത്ര കഷ്ടപ്പെട്ട് ലളിത ജീവിതം നയിക്കരുത്. ഞങ്ങൾക്ക് വേണ്ടിയാണ് അങ്ങ് ട്രെയിനിൽ യാത്ര ചെയ്ത് മാതൃക കാട്ടുന്നെങ്കിൽ ഇത് ദുർമാതൃകയാണ് എന്ന് പറയട്ടെ. അങ്ങ് ട്രെയിനിൽ പോകുന്നത് ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യർക്കും ബുദ്ധിമുട്ടാണ്. അങ്ങ് സ്ഥിരമായി ട്രെയിനിൽ പോയാൽ ആരും ട്രെയിനിൽ കയറാതാവും. ഇന്ത്യൻ റെയിൽവേ കേരള ഡിവിഷൻ അടച്ചുപൂട്ടേണ്ടി വരും നഷ്ടം കാരണം. അതുകൊണ്ട് ദയവായി ഇനി ട്രെയിനിൽ കയറരുത്. എന്ന് മാത്രമല്ല, കാർഡ് അടച്ചുള്ള അങ്ങയുടെ യാത്രയുണ്ടല്ലോ. നിരവധി കറുത്തതും വെളുത്തതുമായ കാറുകളുടെയും ഇടിവണ്ടികളുടെയും ആംബുലൻസിന്റെയും ഒക്കെ അകമ്പടിയോടെയുള്ള യാത്രയുണ്ട്. അതും അരോചകമാണ്. അതുകൊണ്ട് അഭ്യർത്ഥിക്കുന്നു, ഈ നാടിനോട് അങ്ങേക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉപകാരം എന്ന് പറയുന്ന ഒരു സ്വകാര്യ ജെറ്റോ അല്ലെങ്കിൽ ഒരു ഹെലികോപ്റ്ററോ എങ്കിലും വാങ്ങി യാത്ര ചെയ്യുന്നതാണ്. ഹെലികോപ്റ്റർ വളരെ സുരക്ഷിതമാണെന്നാണ് കരുതുന്നത്. എന്ന് മാത്രമല്ല, എവിടെയും കൊണ്ട് ഇറക്കാൻ കഴിയും. അതുകൊണ്ട് അങ്ങ് ദയവായി ട്രെയിനിൽ യാത്ര ചെയ്തും റോഡിലൂടെ ഓടിയും നാട്ടുകാരെ വേദനിപ്പിക്കുകയും ബുദ്ധിമുട്ടിക്കുകയും ഖജനാവിന്റെ പണം മുടിക്കുകയും ചെയ്യരുത്. അങ്ങൊരു ഹെലികോപ്റ്റർ വാങ്ങുക, ആ ഹെലികോപ്റ്ററിൽ അങ്ങ് സ്ഥിരമായി യാത്ര ചെയ്യുക. അതാണ് നാട്ടുകാർക്ക് നല്ലത്, നാടിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് നല്ലത്. ഇനി സ്വകാര്യ ജെറ്റായാൽ പോലും ഒരു കുഴപ്പവുമില്ല, കാരണം ഇതിനേക്കാൾ ലാഭമാണ്. പക്ഷെ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്ത് കമ്മീഷൻ അടിച്ചു മാറ്റാൻ ശ്രമിക്കരുത്. വാടക കൊണ്ടൊരു പ്രയോജനവുമില്ല. വാടകയെടുത്താൽ വാടക ഹെലികോപ്റ്ററിനേക്കാൾ വിലയാകും. അതങ്ങ് കമ്മീഷൻ കൈപ്പറ്റാനുള്ള ഇടപാടായി ഞങ്ങൾ വിമർശിക്കും. അങ്ങൊരു ഹെലികോപ്റ്റർ വാങ്ങിക്കോളൂ, ഖജനാവിൽ നിന്ന് പണം എടുത്ത് വാങ്ങിക്കോളൂ, എന്നിട്ടൊരു പൈലറ്റിനെ നിയമിച്ചോളൂ. അങ്ങക്ക് യാത്ര ചെയ്യുമ്പോഴൊക്കെ അതിൽ പോയിക്കോളൂ. ക്ലിഫ് ഹൗസിൽ ഇഷ്ടം പോലെ ഇടയുണ്ട്. സ്വിമ്മിംഗ് പൂളും പശുത്തൊഴുത്തും അല്ലാതെ തന്നെ ക്ലിഫ് ഹൗസിൽ ഹെലികോപ്റ്റർ ഇറങ്ങാനുള്ള ഇടയുണ്ട്. സെക്രട്ടേറിയറ്റും ഉണ്ട്. അതുകൊണ്ട് അങ്ങ് ദയവായി ആ ചെറിയ യാത്ര പോലും ഹെലികോപ്റ്ററിൽ പോകണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ഈ നാടിന് വേണ്ടിയുള്ള ഒരു എളിയ അഭ്യർത്ഥനയായി കരുതണം. അത് ദൂർത്തല്ല, അത് വലിയൊരു ലളിത ജീവിതത്തിന് മാതൃകയായി മാറും എന്നതുകൊണ്ടാണ് അഭ്യർത്ഥിക്കുന്നത്. ദയവായി ട്രെയിനിൽ യാത്ര ചെയ്ത് ഇങ്ങനെ ഖജനാവിലെ പണം ദൂർത്തടിക്കരുത്, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്. ഉടനടി ഒരു ഹെലികോപ്റ്റർ വാങ്ങാൻ തീരുമാനമെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.